റീഡേഴ്സ് ക്ലബിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് 2019 മാൻ ബുക്കർ പ്രൈസ് നേടിയ മാർഗരറ്റ് അറ്റ്വുഡിന്റെ ദ ടെസ്റ്റിമെന്റ് എന്ന നോവലാണ്. 1985 പുറത്തിറങ്ങിയ ദ ഹാൻഡ് മെയ്ഡ് സ്റ്റീലിന്റെ സീക്വലായിട്ടാണ് ദ ടെസ്റ്റിമെന്റ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. യുഎസിനെ ഓവർകം ചെയ്ത് എസ്റ്റാബ്ലിഷ്ഡ് ആയ ഗിലിയാഡ് എന്ന ഒരു സ്റ്റേറ്റിനെ കോണ്ടെക്സ്റ്റാക്കിയാണ് ഈ രണ്ട് നോവലുകളും രചിച്ചിരിക്കുന്നത്. ഗിലിയാഡ് മതാധിഷ്ഠിതമായിട്ടുള്ള ഹൈലി പാട്രിയാർക്കലായിട്ടുള്ള ആൺകോൺമേൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു സിസ്റ്റമാണ് പ്രതിനിധാനം ചെയ്യുന്നത്. അവിടെ സ്ത്രീകൾക്ക് ജോലിക്ക് പോകുവാനോ വാഹനം ഓടിക്കുവാനോ എഴുതാനോ വായിക്കുവാനോ അനുവാദമില്ല. ലോകത്തിലെ തന്നെ ബർത്ത് റേറ്റ് വളരെയധികം കുറഞ്ഞു പോകുന്ന ഒരു ടൈം ലൈനിലാണ് ഈ കഥ രചിച്ചിരിക്കുന്നത്, ഈ കഥ കോണ്ടെക്സ്റ്റ് ആക്കിയിരിക്കുന്നത്. ഗിലിയാഡില് ഹാൻഡ്മെയ്ഡ്സ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് വിമനെ അവർ ക്രിയേറ്റ് ചെയ്യുകയാണ്, ട്രെയിൻ ചെയ്ത് ക്രിയേറ്റ് ചെയ്യുകയാണ്. ഹാൻഡ്മെയ്ഡ്സ് റീപ്രൊഡക്റ്റീവ് കപ്പാസിറ്റി ഉള്ള വിമനാണ്. ഇവർ എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ സൊസൈറ്റിയിൽ ഹൈ ലെവലിലുള്ള കമാൻഡേഴ്സിന് ഓരോ ഹാൻഡ്മെയ്ഡ്സിന് അലോട്ട് ചെയ്യും. ഈ ഹാൻഡ്മെയ്ഡ്സ് ഈ കമാൻഡേഴ്സിൽ നിന്ന് പ്രെഗ്നന്റ് ആവുകയും അവർക്ക് വേണ്ടിയിട്ട് കുട്ടികൾ പ്രസവിക്കുകയും ചെയ്യും. എന്നിട്ട് അടുത്ത പോസ്റ്റിംഗിലേക്ക് പോകും, എന്നിട്ട് അടുത്ത കമാൻഡേഴ്സിന്റെ അടുത്ത് പോയിട്ട് ഇതേ പരിപാടി തുടർന്നുകൊണ്ടിരിക്കും. വളരെ ക്രൂവലായിട്ടുള്ള, വളരെ ഡിസ്ക്രിമിനേറ്റഡ് ആയിട്ടുള്ള, വളരെ ജെൻഡർ ഒപ്രസീവ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ് പ്രാക്ടീസസ് ആണ് ഈ ഗിലിയാഡിന്റെ അകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ഒരു ഹാൻഡ്മെയ്ഡ് ആയിട്ടുള്ള ജൂൺ എന്നൊരു കഥാപാത്രത്തിലൂടെയാണ് ഹാൻഡ്മെയ്ഡ് സ്റ്റീലിന്റെ പ്രീക്വൽ ഭാഗം മുന്നോട്ട് പോകുന്നത്. ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്ന ദ ടെസ്റ്റിമെന്റ്സ്, 2019 പുറത്തിറങ്ങിയ ദ ടെസ്റ്റിമെന്റ്സ് ഡിഫറെന്റ് ആയിട്ടുള്ള നാരേറ്റീവ് അപ്രോച്ച് ആണ് യൂസ് ചെയ്യുന്നത്. ഇതിൽ മൂന്ന് സ്ത്രീകൾ ഗിലിയാഡുമായി ഡയറക്റ്റായും ഇൻഡയറക്റ്റ് ആയിട്ടും ബന്ധമുള്ള മൂന്ന് സ്ത്രീകളുടെ പെർസ്പെക്റ്റീവിലൂടെയും അവരുടെ എക്സ്പീരിയൻസിലൂടെയും ഗിലിയാഡ് അവരുടെ ലൈഫിലുണ്ടാക്കിയ ഇമ്പാക്റ്റിലൂടെയുമാണ് ഈ നോവൽ മുന്നോട്ട് പോകുന്നത്. ഇതിൽ ഒരാള് ഈ ഹാൻഡ്മെയ്ഡ്സിനെ ട്രെയിൻ ചെയ്യുന്ന ഓഫീസറായിട്ടുള്ള ആൻഡ് ലിഡിയ എന്ന കഥാപാത്രമാണ്. രണ്ടാമത്തത് ഗിലിയാഡിന്റെ അകത്ത് ജനിച്ച് വളർന്നിട്ടുള്ള ഒരു യങ് വുമൺ ആണ്. തേർഡ് വൺ കാനഡയിൽ ജീവിക്കുന്ന, ഗിലിയാഡിന് പുറത്ത് ജീവിക്കുന്ന ഒരു ടീനേജറാണ്. ഇവരുടെ മൂന്ന് പേരുടെയും ലൈഫ് ഗിലിയാഡുമായി ബന്ധപ്പെട്ടിരിക്കുന്നതും ഗിലിയാഡ് അവരുടെ ലൈഫിലുണ്ടാക്കുന്ന പ്രശ്നങ്ങളും അവരുടെ മൂന്ന് പേരുടെയും ലൈഫ് ഇന്റർട്വൈൻ ചെയ്ത് വരുന്നതും എല്ലാം കൂടിയായിട്ടാണ് ഈ നോവൽ മുന്നോട്ട് പോകുന്നത്. ഇതിനെ ഏറെ അട്രാക്റ്റീവായിട്ടും ഒരു മികച്ച വായനാനുഭവം തരുന്നതും എങ്ങനെയാണെന്ന് വെച്ചാൽ, ഗിലിയാഡ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് തന്നെ വളരെ ഇമാജിനറി ആയിട്ടുള്ള, എന്നാൽ വളരെയധികം പേടിപ്പിക്കുന്ന രീതിയിൽ നമ്മൾ ഇന്ന് ജീവിക്കുന്ന സൊസൈറ്റിയുമായിട്ട് കണക്ട് ചെയ്ത് വരുന്നതുമായിട്ടുള്ള ഒരു സിസ്റ്റമാണ്. അപ്പോൾ അതിനെ നമ്മുടെ ലൈഫുമായും നമ്മുടെ സൊസൈറ്റിയുമായും റിഫ്ലക്റ്റ് ചെയ്യുന്നതും, പിന്നെ അതിലുള്ള ലോസ് പ്രാക്ടീസസ്, അവരുടെ ലൈഫ് സ്റ്റൈൽ, അതെല്ലാം വളരെയധികം മികച്ച ഒരു അനുഭൂതിയാണ് പ്രസന്റ് ചെയ്യുന്നത്. ടെസ്റ്റിമെന്റ്സും എല്ലാവർക്കും ഒരു മികച്ച വായനാനുഭവമായിരിക്കുമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു.